സോനു പഞ്ചബാൻ എന്ന സ്ത്രീയെ 27 വർഷം തടവിന് ശിക്ഷിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതേ മണിക്കൂറിൽ തന്നെയാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കർ പറഞ്ഞത്, വേണമെങ്കിൽ എനിക്ക് സ്വപ്നയെ ഒരു പവർ ബ്രോക്കറായി കാണാമെന്ന്. അവരുടെ സ്വകാര്യ ലോക്കറിൽ നിന്നും പിടിച്ചത് 1.5 കിലോയിലധികം സ്വർണമാണ്. ഇങ്ങനെ സ്ത്രീ കേന്ദ്രീകൃത കുറ്റകൃത്യങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നത് ഒരു സമൂഹത്തെ ആകെ ഞെട്ടിപ്പിക്കുന്നതാണ്. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കരുണയുടെയും ആർദ്രതയുടെയും ക്ഷമയുടെയും സഹനശക്തിയുടെയും ഒക്കെ പ്രതിരൂപമായിട്ടാണ് സ്ത്രീയെ കാണുന്നത്. എല്ലാം സഹിക്കാൻ കഴിയുന്നവൾ, ശരിതെറ്റുകൾ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവൾ, വളരെ പെട്ടെന്ന് തന്നെ വൈകാരികതയിൽ ആർദ്രമായി പെരുമാറുന്നവൾ, ഇതൊക്കെയായിരുന്നു സ്ത്രീകളുടെ നിർവചനം. ഇന്നും അങ്ങനെയൊക്കെ കാണാനാണ് കഥയ്ക്കും കവിതയ്ക്കുമൊക്കെ ഇഷ്ടം. പണ്ടുകാലം മുതലേ പുരുഷകേന്ദ്രീകൃത കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ മോണോപൊളി പുരുഷനായിരുന്നു. അവൻ്റെ കായികശേഷിയും കുടിലമായ മാനസികാവസ്ഥയും എന്തും ചെയ്യാൻ പോകുന്ന ധൈര്യവും ഒക്കെ ഇത്തരം പല കാര്യങ്ങളും അവനെ പ്രേരിപ്പിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ സ്ത്രീ കേന്ദ്രീകൃത കുറ്റകൃത്യങ്ങൾ 23% വർദ്ധിച്ചത്. അവിടെ സ്ത്രീ എന്ന പരിഗണനയും നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പദമായി പറഞ്ഞാൽ ജെൻഡർ സോഫ്റ്റ്നെസ്സും അതുപോലെ കിട്ടുന്ന ആനുകൂല്യങ്ങളും ഉപയോഗപ്പെടുത്തി ഇത്തരം കുറ്റകൃത്യങ്ങളെ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കുന്ന സ്ത്രീകൾ ഒരുപാട് ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം സ്ത്രീകൾ വിദ്യാഭ്യാസമില്ലാത്തവരല്ല, വിവരമില്ലാത്തവരല്ല, നല്ല വിദ്യാഭ്യാസവും വ്യക്തിത്വവും ഒക്കെ ഉള്ളവരാണ്. പക്ഷേ ഇവർക്കൊരു പൊതു ഘടകം ആകർഷണീയമായ സൗന്ദര്യവും പെരുമാറ്റവും ആരുടെയും മനസ്സ് കീഴടക്കാൻ കഴിയുന്ന തരത്തിലുള്ള രൂപലാവണ്യ ഭംഗിയൊക്കെയാണ്. സോനു പഞ്ചബാൻ എന്ന പേര് കേട്ടാൽ ഡൽഹിയിലെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഞെട്ടും. അവരും ഒരു സ്ത്രീയാണ്. ഏറ്റവും കുറഞ്ഞ ഷോപ്പിൽ ജോലി ചെയ്യുന്ന സെയിൽസ് ഗേളിനെ മുതൽ എയർ ഹോസ്റ്റസ്മാർ വരെയുള്ള ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെപ്പോലും വശീകരിച്ച് മയക്കുമരുന്ന് നൽകി 5000 രൂപ മുതൽ 20000 രൂപ വരെ കാശിന് വിൽക്കുന്ന ബ്രോക്കറാണവർ. ഒരു തവണ അവരുടെ റാക്കറ്റിൽ അകപ്പെട്ടു പോയാൽ പിന്നീട് ആ സ്ത്രീകൾക്ക് രക്ഷയില്ല എന്നാണ് പറയുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ ധാരാളം പേരെ ഇവൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. 2004 മുതൽ ഇവൾ ഡൽഹി കേന്ദ്രീകരിച്ചും പഞ്ചാബ് കേന്ദ്രീകരിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും പൂന്തു വിളയാടുകയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സ്ത്രീയുടെ മതപരമായ വിലക്കുകളെക്കുറിച്ചാണ്. പക്ഷേ ഇതുപോലെയുള്ള അവസരങ്ങൾ മുതലാക്കി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയെ പൂട്ടാൻ ഭീഷാം സിംഗ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ രണ്ടും കൽപ്പിച്ച് 2014 ഇറങ്ങിയതുകൊണ്ടാണ് ഈ 2020 27 വർഷത്തെ തടവിന് അവളെ ശിക്ഷ വിധിക്കാനായത്. അതും 13 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ ഇതുപോലെ കൊണ്ടു നടന്ന് വിറ്റതിന്. ഇത്രയൊക്കെ ചെയ്യുമ്പോഴും ഇവൾക്കൊന്നും നിയമപരമായ കുടുക്കുകൾക്കുള്ളിലേക്ക് അകപ്പെടാതിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇവൾക്ക് ലഭിക്കുന്ന രൂപലാവണ്യ ഭംഗിയുടെ അല്ലെങ്കിൽ അതിനോടുള്ള ആസ്വാദ്യതയുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ദൗർബല്യമാണ്. സമാനമായ സംഭവമല്ലേ കേരളത്തിലെ വിഷയമെടുത്ത് നോക്കിയാലും. സ്വപ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരാരാണെന്നോ എന്താണെന്നോ അവരുടെ തൊഴിലെന്താണെന്നോ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അതിലേക്ക് അകപ്പെട്ടു പോയ ഒരു IAS ഓഫീസറുടെ വിലാപമാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. എനിക്ക് വേണമെങ്കിൽ അവളെ ഒരു പവർ ബ്രോക്കർ എന്ന് ചിന്തിക്കാമായിരുന്നു, പക്ഷേ ഒരിക്കലും ഒരു കള്ളക്കടത്തുകാരിയാണെന്ന് താൻ ഓർത്തില്ലെന്നാണ് പറയുന്നത്. അവൾ നിരവധി സ്ഥലങ്ങൾ കയറിയിറങ്ങിയപ്പോഴും എല്ലാ ഓഫീസുകളുടെയും വാതിലുകൾ അവൾക്ക് വേണ്ടി തുറന്നു കിടന്നപ്പോഴും അവിടെ നിന്നൊന്നും ഒരപശബ്ദം ഉയരാതിരുന്നത് അവളൊരു സ്ത്രീ ആയതുകൊണ്ടും വെറുമൊരു സ്ത്രീ മാത്രമല്ല ആകർഷണീയതയുള്ള ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ടാണ്. സാധാരണ ഒരു പുരുഷനാണ് ഇതുപോലെയൊക്കെ ശ്രമിക്കുന്നതെങ്കിൽ ഏത് വാതിലുകളാണ് ഇത്ര മനോഹരമായി മലർക്കെ തുറക്കുക? ഒടുവിൽ ലോക്കർ പരിശോധിച്ചപ്പോൾ കാണുന്ന കാഴ്ച ഏതാണ്ട് 1.5 കിലോയോളം വരുന്ന സ്വർണം അവളുടെ ലോക്കറുകളിലുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയുമൊക്കെ ദീർഘനാൾ, ഇത്രയുമൊക്കെ കാലം, ഇത്രയുമൊക്കെ വലിയ വലിയ മനുഷ്യരെ, നമ്മുടെ ഭരണശിരാകേന്ദ്രത്തിൻ്റെ വെളിപ്പാടകലെ ഒക്കെ ഇട്ട് വട്ടം കറക്കാൻ കഴിയുമെങ്കിൽ ഇതിൻ്റെ വേരുകൾ മുഴുവൻ പിഴുതെടുത്താൽ, നമ്മൾ പണ്ട് കപ്പ പിഴുകുന്നത് പോലെ പിഴുതെടുത്താൽ ഇതിൻ്റെ വേരുകൾ സംസ്ഥാനത്തെ ഏതാണ്ട് ഒട്ടുമിക്ക ഓഫീസുകളിലേക്കും സ്വകാര്യതയെന്ന് പറഞ്ഞ് നാം അടയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വാതിലുകൾ തുറന്നാൽ
കടന്നു കയറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനിത് പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെപ്പോഴും ഈ പറഞ്ഞ സൗമ്യതയുടെയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ദൗർബല്യങ്ങളുടെയും ഒക്കെ ഇരയായിത്തീരുമ്പോൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഇത്തരം ക്രൂരതകളുടെ സ്വാധീനം കൂടി സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, പുരുഷ കേന്ദ്രീകൃത കുറ്റകൃത്യങ്ങളെപ്പോലെ സ്ത്രീ കേന്ദ്രീകൃത കുറ്റകൃത്യങ്ങളെയും വളരെ ശ്രദ്ധാപൂർവം ഓരോ സ്ഥലങ്ങളും നിയമപാലക വ്യവസ്ഥയും ഭരണകൂട സംവിധാനങ്ങളും നിരീക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലൊരു പ്രഭാതത്തിലുണ്ടാകുന്ന വാർത്ത പുറത്തു വരുമ്പോൾ ചീട്ടുകൊട്ടാരം പോലെ വലിയൊരു ഭരണ നിർവഹണ സംവിധാനമായിരിക്കും തകർന്നു വീഴുക.